यकीन बनती है एक विचारधारा। आपकी विचारधारा बनती है आपके शब्द। आपकी कार्यशक्ति बनती है एक प्रथा। वैष्णव जन तो तेने कही ये जे, यही प्रथा बनती है हम सबका आदर्श। जाने रे पर दुखे उपकार करे तो, और यही आदर्श बनते हैं हमारा भाग्य। महात्मा गांधी जी की स्वदेशी की सोच ने हमारे देश को स्वतंत्रता की ओर गतिशील किया। आओ इस गांधी जयंती पर निश्चय करें स्वदेशी की ताकत को हमारे देश की ताकत बनाएं। नमस्ते। നമ്മുടെ രാഷ്ട്രപിതാവും ലോക ആരാധ്യനുമായ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനത്തിൽ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. സ്വജീവിതത്തെ സത്യാന്വേഷണമാക്കി മാറ്റിക്കൊണ്ട് സംശുദ്ധവും വളരെ മഹത്തരവുമായ ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കാൻ സാധിച്ച വ്യക്തി എന്ന നിലയിലും അഹിംസയിലും ആത്മശക്തിയിലും അധിഷ്ഠിതമാക്കിക്കൊണ്ട് സമരപ്രവർത്തനങ്ങളിലൂടെയും സൃഷ്ടിന്മുഖ പ്രവർത്തനങ്ങളിലൂടെയും ഭാരതത്തിന് സ്വാതന്ത്ര്യം വീണ്ടെടുത്ത ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിലും ഭാവി സമൂഹത്തിന് സ്നേഹത്തിലും സഹകരണത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹ രചനയ്ക്ക് ഉപയോഗപ്രദമാക്കാവുന്ന തരത്തിൽ ഒരു ചിന്താ പദ്ധതി, സർവോദയം എന്ന ഒരു ചിന്താ പദ്ധതിയെ ലോക സമൂഹത്തിന് മുമ്പ് സമർപ്പിച്ച ഒരു ദാർശനികൻ എന്ന നിലയിലും എല്ലാം ഇന്ന് ഗാന്ധിജി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഗാന്ധിയെ ഇന്നും ലോക രാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അഹിംസ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2007 മുതൽ അഹിംസാ ദിനമായി ലോകമെമ്പാടും ഗാന്ധി ജയന്തി ദിനം ആചരിക്കുകയാണ്. കാരണം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത് ആഗോള താപനം, കാലാവസ്ഥ വ്യതിയാനം, അക്രമ സംഭവങ്ങൾ, പട്ടിണി, ഇങ്ങനെയുള്ള ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കണമെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച ദർശനങ്ങളാണ് അതിന് പരിഹാരം എന്ന് ലോകം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അഹിംസാ ദിനം ആയിട്ട് ആചരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രകൃതി വിഭവങ്ങളെ പൊതുമുതലായി കണ്ടുകൊണ്ട് പരിമിതമായി ഉപയോഗിച്ച് വരും തലമുറയ്ക്ക് കൂടി വളരെ വിശേഷപ്പെട്ട രീതിയിൽ കൈമാറാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന ആ ഗാന്ധിയൻ ചിന്ത ഇന്ന് വളരെ പ്രസക്തമാകുകയാണ്. അധികാരവും സമ്പത്തും വികേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിന് വേണ്ടത് എന്ന് ലോകം ഇന്ന് അംഗീകരിക്കുകയാണ്. അധ്വാനവും കായിക അധ്വാനവും കൃഷിയും വളരെ വിലപ്പെട്ടതാണെന്നും ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണെന്ന ഗാന്ധിയുടെ ആഹ്വാനം ഇന്ന് കൂടുതൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏതു തരം തൊഴിലും, അഹിംസാത്മകമായ ധാർമ്മികമായ ഏതു തൊഴിലും ഒരേപോലെ പ്രാധാന്യവും ബഹുമാന്യതയും ഉള്ളതാണ് എന്ന ഒരു ഗാന്ധിയൻ കാഴ്ചപ്പാട് ഇന്ന് ലോകത്ത് കൂടുതൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നു. ഈ കൊറോണയുടേതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്വാശ്രയത്വത്തിൻ്റെതായ സ്വാവലംബനത്തിൻ്റെതായിട്ടുള്ള മാർഗങ്ങൾ ശുചിത്വ ബോധത്തോടുകൂടി വ്യക്തിശുചിത്വവും സാമൂഹ്യ ശുചിത്വവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി അനിവാര്യമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുകയാണ്.
ഇപ്രകാരം എല്ലാ തരത്തിലും ഗാന്ധിയൻ ദർശനങ്ങളെ അതിൻ്റെ പ്രയോഗ പദ്ധതികളെ ലോകത്തിന് കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഗാന്ധി ജയന്തി അഹിംസാ ദിനം ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിനും ഈ ഗാന്ധി ജയന്തി ആഘോഷത്തിലൂടെ ഗാന്ധിയുടെ ചിന്തകളെ പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Dear teachers and friends, as we all know, today is October 2nd. It is an important day in our country. This day, we celebrate birthday of Mahatma Gandhi, father of our nation. We also call him Bapu, with great respect and love. I'm sure you like to listen stories of Bapu. The story starts here. During Gandhi's tenure in the Sevagram Ashram, he had occasion to spend his birthday with the people over there. After the evening prayer, Gandhiji was going to have a discussion in the ashram. Many people from nearby villages had come to attend the meeting. Immediately, Gandhiji noticed a lamp filled with ghee burning in the hall. This was a new occurrence. He gazed at it for some time in silence. After the prayer, Gandhiji asked aloud, "Who has brought this lamp?" Kasturba, who was nearby, said, "I have brought it." Gandhiji asked, "From where did you bring it?" "From the village," Kasturba replied. "It's your birthday, so that I have brought it." After remaining silent for some time, Gandhiji said, "Kasturba, who has lighted this lamp because of my birthday, has done a fault. I have seen how the people live in the village. They do not even have enough ghee to spread on their daily routine. And today, there is a ghee lamp burning in my ashram. How can we waste something that the poor people cannot afford to have?" From this story, we can understand the real quality of a great leader. Thank you. I am Adnay Joseph from 6B. I am here to speak a few words about Gandhi.
Gandhi Jayanti is a national festival celebrated across India on 2nd October every year. It is the birth anniversary of Mahatma Gandhi, also known as Gandhiji and father of the nation. He was a great freedom fighter and his policy is ahimsa and non-violence. His full name is Mohandas Karamchand Gandhi and people nicknamed him Bapu. Thank you. I wish you all a happy Gandhi Jayanti. Good morning to everyone, respected father principal, teachers, parents and my dear friends. Today, 2nd October, we celebrate Gandhi Jayanti to mark the birth anniversary of Mahatma Gandhi. Gandhi Jayanti is known as the International Day of Non-Violence and Peace across the nation. Raghupati Raghav Rajaram, which is a favorite bhajan of Gandhi, makes us feel his divine power. He was a man of exceptional leadership quality and courage who led India to the path of freedom. Celebrating his Jayanti gives us a way to look back into the freedom struggles and value our freedom and equality. There is no path to peace. Peace is the path, said by Gandhiji. By this, I am concluding my words. Thank you. Respected teachers and my dear friends. Today, I'm standing before you to speak a few words about Cleaning Day. Cleanliness plays a crucial role in everyone's life routine. Also, it is vital for our healthy body, mind and soul. Cleanliness is a way of living a happy and healthy life in and around with a clean and tidy nature. The importance of cleanliness should be taught to everyone. Initially, you can start by picking up solid waste from home and cleaning the floor. However, cleanliness is a good habit and reflects the inner beauty of an individual. The characteristics should be developed in children so that they can continue this habit throughout their life. We all know that our Prime Minister has started a new campaign, Swachh Bharat Abhiyan. It is well known as Clean India. Everyone maintained high standards of cleanliness all over the place with the Swachh Bharat campaign. Thus, it is essential to know the importance of cleanliness. Thank you. Sita Ram, Bhaj Pyara.